വാഹനങ്ങളിലെ കൂളിംഗ് ഫിലിമും കർട്ടനുകളും കണ്ടെത്താനുള്ള ഓപ്പറേഷൻ സ്ക്രീൻ പരിശോധന സംസ്ഥാനത്ത് തുടങ്ങി മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും ഇളവ് ഉണ്ടാകില്ല എന്ന് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കിയെങ്കിലും മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ വാഹനം പരിശോധനയില്ലാതെ കടന്നുപോയി മന്ത്രിയുടെ കാറിനു പുറകിൽ കർട്ടൻ ഉണ്ടായിരുന്നു അതിനിടെ ചട്ടം ലംഘിച്ചതിനാൽ തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റിന്റെ വാഹനത്തിന് പിഴയും ചുമത്തി ആർടിഒമാരുടെ നേതൃത്വത്തിൽ രാവിലെ പി എം ജിയിൽ ആരംഭിച്ച പരിശോധനയിൽ നിരവധി വാഹനങ്ങളാണ് കൂളിംഗ് ഫിലിമും കട്ടണുകളുമായി എത്തി കുടുങ്ങിയത് ഒട്ടിച്ചിരിക്കുന്ന ഈ കൂളിംഗ് ഫിലിം പറ്റത്തില്ല അത് തന്നെ മാറ്റുക ഞങ്ങൾ ഒരു മെമ്മോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഫോട്ടോ എടുത്ത് ചലാൻ വഴി പിഴ മെസ്സേജ് അയക്കുകയാണ് ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പിഴ ഇതിനിടെ പൈലറ്റ് അകമ്പടിയോട് മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ വാഹനം അതുവഴി കടന്നുപോയപ്പോൾ പരിശോധന ഉണ്ടായില്ല മന്ത്രിയുടെ വാഹനത്തിന്റെ പുറകുവശത്ത് കർട്ടനുകളുണ്ട് വേഗത്തിൽ രണ്ടാം ട്രാക്കിലൂടെ കടന്നുപോയപ്പോൾ പരിശോധിക്കാനായില്ലെന്നാണ് ആർ ടിഒയുടെ വിശദീകരണം അതേസമയം കർട്ടനിട്ട് എത്തിയ ഡി സി സി പ്രസിഡന്റിന്റെ വാഹനം തടഞ്ഞു പിഴ ചുമത്തിയ ശേഷവും കർട്ടനുകളും കൂളിംഗ് ഫിലിമുകളും നീക്കം ചെയ്തില്ലെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്നാണ് മുന്നറിയിപ്പ് കോംപ്ലക്സ് ആണ് അത് വളരെ